സംസ്ഥാനത്തെ ലഹരി ഉപഭോക്താക്കളെ പൂട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് കേരള പോലീസ്. ലഹരി ഉപയോഗിച്ചോ എന്ന് കണ്ടെത്താൻ വേണ്ടി പുതിയ മാർഗമാണ് ഇതിനായി പോലീസ് സംഘം കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി മുതൽ ലഹരി ഉപയോഗിച്ച് പൊതുനിരത്തിൽ കറങ്ങുന്നവരെ ഉമിനീർ പരിശോധന യന്ത്രം ഉപയോഗിച്ച് ഉൾപ്പെടെയാണ് പരിശോധന. പുതിയ യന്ത്രം വിജയം തന്നെയാണ് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ തലസ്ഥാനത്ത് ഉമിനീർ ഉൾപ്പെടെ പരിശോധിക്കുന്ന യന്ത്രം പുറത്തിറക്കിയത്. ഇതുവഴി പലരും പിടിക്കപ്പെട്ടു എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട്. ലഹരി ഉപയോഗിക്കുന്നവരെ പിടികൂടാനുള്ള പരിശോധനയ്ക്കിടെ ഒരു വാഹന മോഷ്ടാവും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. മദ്യപിച്ച് വാഹനമോടിച്ചാൽ അവരെ പിടികൂടാനുള്ളതാണ് ബ്രീത്ത് അനലൈസർ. എന്നാൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചാൽ അവരെ പിടികൂടാൻ യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അത്തരത്തിൽ ലഹരി ഉപയോഗിച്ചാൽ ഇനി ഇത്തരത്തിലുള്ള ആൾക്കാരെ പിടികൂടാൻ സാധിക്കുമെന്നാണ് ഇങ്ങനൊരു യന്ത്രം അവതരിപ്പിച്ചുകൊണ്ട് പോലീസ് ഇപ്പോൾ പറയുന്നത്. പോലീസിന് മുന്നിലൂടെ ലഹരി ഉപയോഗിച്ച് ഒരാൾ കടന്നു പോയി കഴിഞ്ഞാൽ അയാളെ സംശയമുണ്ടെങ്കിൽ ഉമിനീർ ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ച് അയാൾക്കെതിരെ നടപടിയെടുക്കുമെന്നാണ് പോലീസ് പറയുന്നത്. പൊതുവെ ഇത്തരത്തിൽ പോലീസിന് മുന്നിലൂടെ ഇങ്ങനെ ലഹരി ഉപയോഗിച്ച ഒരു വ്യക്തി പോകുകയാണെങ്കിൽ അയാളെ സംശയമുണ്ട് എങ്കിൽ മാത്രമാണ് കസ്റ്റഡിയിൽ എടുക്കുക, അല്ലെങ്കിൽ പോലീസ് പിടികൂടുന്നത്. പിന്നീട് അയാളെ വൈദ്യ പരിശോധന നടത്തി അതിന്റെ ഫലം ലഭിച്ചതിന് ശേഷം മാത്രമായിരുന്നു ഇങ്ങനെ ഈ പ്രതി ലഹരി ഉപയോഗിച്ചു എന്ന് കണ്ടെത്താൻ സാധിക്കുന്നത്. ഇതിനുള്ള ഒരു മാർഗം തന്നെയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഉമിനീർ ഉപയോഗിച്ച് പരിശോധന നടത്താൻ സാധിക്കുന്ന മെഷീന്റെ അവതരണം. എന്നാലും ഈ ഒരു മെഷീൻ കേരള പോലീസിന് വളരെയധികം സഹായമാകുമെന്നാണ് പ്രതീക്ഷ. സംശയമുള്ളവരുടെ ഒരാളുടെ ഉമിനീർ എടുത്ത മെഷീനിൽ വയ്ക്കും, 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫലം നൽകും എന്നതാണ് ഈ മെഷീന്റെ പ്രത്യേകത. 2 ദിവസം മുമ്പ് ലഹരി ഉപയോഗിച്ചാൽ പോലും മെഷീൻ ഉപയോഗിച്ച് ആൾക്കാരെ തിരിച്ചറിയാം എന്നതാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത. ലഹരി വിൽപ്പനക്കാരും ലഹരി ഉപയോഗിക്കുന്നവരും കൂടുന്ന സ്ഥലങ്ങളിലെത്തി സംശയമുള്ളവരെ പിടികൂടാനുള്ള പോലീസിന്റെ പുതിയ മാർഗമായി ഇത് ഉപയോഗിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ അടിസ്ഥാനത്ത് പുത്തരിക്കണ്ണത്ത് പരിശോധന നടത്തുന്നതിനിടെയാണ് സംശയാസ്പദമായി ഒരു യുവാവിനെ പോലീസ് കാണുന്നതും പിടികൂടുന്നതും. പോക്കറ്റിലെ താക്കോല് കണ്ട് പോലീസ് ചോദ്യം ചെയ്തപ്പോഴായിരുന്നു കഴിഞ്ഞ ദിവസം വലിയ തുറയിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കാണ് മറ്റൊരു സ്ഥലത്ത് അയാൾ ഒളിപ്പിച്ചതെന്ന് പോലീസ് കണ്ടെത്തുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ ബാംഗ്ലൂരു ആസ്ഥാനമായ കമ്പനിയുമായി സഹകരിച്ചാണ് പുതിയ പരിശോധനകളെല്ലാം തുടരുക എന്നതാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. വിജയകരമാണെങ്കിൽ മെഷീൻ വാങ്ങാൻ പോലീസ് ശുപാർശ നൽകുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു. ഒരു ഭാഗത്ത് നിന്ന് വലിയ രീതിയിൽ മദ്യവിൽപ്പനയ്ക്ക് പ്രോത്സാഹനവുമായി അടച്ച ഔട്ട്ലെറ്റുകൾ ഉൾപ്പെടെ പ്രവർത്തിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ. അതേസമയത്താണ് മറുഭാഗത്ത് ഈ ഒരു വസ്തുക്കളെയെല്ലാം ഉപയോഗിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് ശിക്ഷയും ഫൈനും നൽകാൻ സംസ്ഥാന സർക്കാർ നിൽക്കുന്നത്. ഏതായാലും രണ്ടിലും ലാഭം സർക്കാരിന് തന്നെയാണ്. മദ്യം വിറ്റ് കോടികൾ വരുമാനം ഉണ്ടാക്കുന്നതും സർക്കാരാണ്. മദ്യപാനികളെ കണ്ടെത്തി ഫൈനിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നതും സർക്കാരാണ്. പക്ഷേ ഇങ്ങനെ മദ്യവും ലഹരിയുമെല്ലാം ഉപയോഗിക്കുന്നവരെ വാഹനമോടിക്കുമ്പോൾ ഉൾപ്പെടെ കണ്ടെത്തി കഴിഞ്ഞാൽ അത് പാവപ്പെട്ട സാധാരണക്കാരുടെ ജീവൻ നിലനിർത്താനുള്ള സാഹചര്യം ഒരുക്കും എന്നത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. എന്തായാലും കേരളത്തിൽ മദ്യലഹരിയിൽ വലിയൊരു വിഭാഗം തന്നെ അപകടത്തിൽ പെടുന്നു എന്ന കണക്കുകൾ പല തവണയും വന്നിട്ടുണ്ട്. ആ ഒരു പ്രശ്നം വലിയൊരു രീതിയിൽ പരിഹരിക്കാൻ ഈ ഒരു പുതിയ യന്ത്രം കൂടെ സഹായകരമാകും എന്നത് തന്നെയാണ് പ്രതീക്ഷ. മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 1.66 കോടി വാഹനങ്ങളുള്ള സംസ്ഥാനത്ത് 1.8 കോടിയും ഇരുചക്ര വാഹനങ്ങളാണ്. അതിൽ 2019 1776, 2020 1239, 2021 1390 ജീവനും ഇരുചക്ര വാഹന അപകടങ്ങളിൽ അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. മോട്ടോർ വാഹന നിയമലംഘനങ്ങൾക്കായുള്ള പിഴ ഉയർത്തുകയും പരിശോധന ശക്തമാക്കുകയും ചെയ്തതോടെയാണ് അപകടങ്ങൾ കുറഞ്ഞതെന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ നിഗമനം. ഇങ്ങനെ നിയമം കർശനമാക്കുകയും ബോധവൽക്കരണ നടപടികൾ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നത് അപകടം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഇക്കൂട്ടത്തിൽ ഇപ്പോൾ മദ്യപിച്ചാലും അതേപോലെ ലഹരി ഉപയോഗിച്ചാലും അത് ബ്രീത്ത് അനലൈസർ ഉൾപ്പെടെയുള്ള ബ്രീത്ത് അനലൈസർ പോലെ ഉമിനീർ ഉപയോഗിച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ സഹായിക്കും ഉപകരണമെല്ലാം ഇങ്ങനെയുള്ള അപകടങ്ങൾ കുറയ്ക്കാനും സംസ്ഥാനത്തെ ജനങ്ങളെ കൂടുതൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, കർമാനിസം.